ഹായ് ഹലോ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ജമന്തികൾ അല്ലേ. സാധാരണ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നാടൻ ജമന്തികളൊക്കെ ഉണ്ടാവാറുണ്ട്. നിറച്ച് പൂക്കും, നമ്മൾ തറയിൽ വെച്ചാലും ഇതിൻ്റെ പുറത്ത് ചട്ടിയിൽ വെച്ചാലും ഒക്കെ നിറച്ച് പൂക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ഹൈബ്രിഡ് ജമന്തികൾ മേടിക്കുമ്പോൾ അത്രത്തോളം നമ്മുടെ നാടൻ രീതിയിൽ പൂ തരുന്നില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ വന്നിട്ടുള്ളത്. കാര്യം ഈ ഹൈബ്രിഡ് ജമന്തികളും നോക്കേണ്ട രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് കാലങ്ങളോളം പൂക്കൾ തരുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ പുറത്തുനിന്ന് ജമന്തികൾ വരുമ്പോൾ അവർ വെറും ചകിരിച്ചോറിലൊക്കെ വെച്ചിട്ടാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് വിടുക. പക്ഷെ നമ്മളങ്ങനെ വെച്ചേക്കരുത്. നമ്മൾ ഈ പ്ലാന്റ് മേടിച്ചാൽ ഉടനെ തന്നെ നമ്മളത് റീപോട്ട് ചെയ്ത് കൊടുക്കുക. റീപോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചാൽ മതി, പൂക്കളുമായിട്ട് നിറഞ്ഞിങ്ങനെ നമ്മുടെ ചട്ടിയിൽ നിൽക്കും. എന്താണെന്നറിയാമോ, റീപോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചകിരിച്ചോറ് ഒഴിവാക്കുക. ചകിരിച്ചോറ് ഒഴിവാക്കിയതിന് ശേഷം കരിയില പൊടിച്ച് നല്ല നന്നായിട്ട് പൊടിച്ചിട്ട് ചാണകപ്പൊടിയും കരിയിലയും ചെളിമണ്ണും മണലും കൂടെ കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു മിശ്രിതത്തിൽ ഇത് വെച്ച് കൊടുക്കുക. ചകിരിച്ചോറ് ഉപയോഗിക്കുകയേ ചെയ്യരുത് കേട്ടോ. ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തഴച്ച് വളരുകയും ചെയ്യും, നിറച്ച് പൂക്കുകയും ചെയ്യും, കാലങ്ങളോളം പൂക്കും. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം പൂ കരിഞ്ഞു തുടങ്ങിയാൽ ഉടനെ തന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കുക. അത് ചെടിയിൽ നിർത്താതിരിക്കുക. അത് കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, താഴെന്ന് നിറച്ച് മുകളങ്ങൾ വരികയും നിറച്ച് പൂക്കുകയും ചെയ്യും. നമ്മൾ ഇത് അതിൽ തന്നെ നിർത്തിയിരുന്നാൽ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കാലക്രമേണ അതങ്ങനെ നിൽക്കുകയും അടുത്തടുത്ത് ശിഖരങ്ങൾ വരാൻ മടിക്കുകയും ചെടി ഉണങ്ങിപ്പോവുകയും ചെയ്യും. അതൊഴിവാക്കാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അത് കട്ട് ചെയ്യുമ്പോൾ ഒരു നാലിലത്തണ്ട് താഴെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലുണ്ടല്ലോ, കൃത്യമായിട്ട് നിറച്ച് ബ്രാഞ്ചസ് വരികയും നിറച്ച് പൂക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ്. ഇത് ശരിക്കും സീസണൽ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ ഇതൊക്കെയാണ്. ആ ചട്ടിയിൽ വെക്കാതിരിക്കുക, അതിൽ നിന്ന് മാറ്റി വേറെ പോട്ടിലേക്ക് വെച്ച് വെയിലെന്ന് വെച്ചാൽ ഭയങ്കര തിളച്ച വെയിലുള്ള സ്ഥലമല്ല പറയുന്നത്, അല്ലാതെ വെയിൽ കിട്ടുന്ന ഒരു പാർഷ്യൽ ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുക. ഒരു 5 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന രീതിയിൽ വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ അധികം മഴക്കാലങ്ങളാണെന്നുണ്ടെങ്കിൽ പതുക്കെ നൈസായിട്ട് ഇത് ഷെയ്ഡിലോട്ട് മാറ്റി കൊടുക്കുക. എന്നുവെച്ചാൽ വെള്ളം തുടർച്ചയായിട്ട് ഇതിലേക്ക് വീഴുന്നത് ഈ ചെടികളെ നശിക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്കും അടിപൊളി ജമന്തി പൂക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ വിരിയിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.